അവിടെ ആരുമില്ലേ? ആരുമില്ലേ? ദൈവത്തോട് അപേക്ഷിക്കും, മാപ്പ് തരാൻ ഞാൻ ആരാണ്? നീ നീയാണ് തങ്കമ്മേ എനിക്ക് മാപ്പ് തരേണ്ടത്. നിനക്കതിന് കഴിയും. എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്? എന്റെ മൃതദേഹം കാണാനാണ്? അതിനാണോ ഇനി വന്നത്? എല്ലാം കെട്ടടങ്ങിയതായിരുന്നു. ഇനിയും എന്റെ ഉള്ളിൽ തീ കൊളുത്തത് എനിക്ക് താങ്ങാനാവില്ല. അത്രമാത്രം ഞാൻ തകർന്നു കഴിഞ്ഞു. കുറ്റബോധത്തോടുകൂടിയാണ് തങ്കമ്മേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ തെറ്റുകാരനാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ഹൃദയം നൊന്ത് മാപ്പ് ചോദിക്കുകയാണ്. കഴിഞ്ഞതെല്ലാം മറക്കൂ തങ്കമ്മേ, മറക്കൂ. എങ്ങനെ മറക്കും? കഴിഞ്ഞതൊക്കെ മറക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ എന്തൊക്കെ സഹിച്ചു. വരേണ്ട സമയം കഴിഞ്ഞുപോയി. എല്ലാം അവസാനിച്ചു തങ്കച്ച, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇല്ല തങ്കമ്മേ, നമ്മുടെ ബന്ധം അങ്ങനെ അവസാനിക്കുകയില്ല. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു, ആട്ടിപ്പുറത്താക്കി. നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ തീ തിന്നുകയായിരുന്നു. തങ്കമ്മേ, തങ്കമ്മേ, ഞാൻ വന്നത് എന്നെ വേദനിപ്പിച്ചത് പോരെ? ഞാൻ നശിച്ചത് പോരെ? കണ്ടോ, തൃപ്തിയായോ? ഞാൻ ഈ ഗതിയിലായോ? തങ്കച്ചൻ കാരണമാണ് ഇനി എന്നെ കാണാൻ ഇവിടെ വരരുത്. തങ്കമ്മേ, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വന്നതാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ, എന്റെ കൂടെ പോരൂ. എന്റെ തങ്കമ്മയല്ലേ? അല്ല, ഞാൻ തങ്കച്ചന്റെ തങ്കമ്മേ അല്ല. ഞാൻ ഇന്ന് വേറെ ഒന്നിന്റെ ഭാര്യയാണ്. പോകൂ തങ്കച്ച, അവിടുന്ന് പോകൂ. ഇവിടുന്ന് പൊയ്ക്കൊള്ളാം, ഞാൻ പൊയ്ക്കൊള്ളാം തങ്കമ്മേ. ഇനി ഞാൻ മരില്ല. തങ്കച്ച, ഞാൻ എന്നും തങ്കച്ചന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മച്ചി, മോളി, ഞാൻ ചോദിച്ചതായി പറയാം. പൊയ്ക്കോളൂ തങ്കച്ച, പൊയ്ക്കോളൂ. ആ, പോകാൻ വരട്ടെ, നിക്ക്. താൻ ആരാ? മാവേലിക്കരയിൽ നിന്നും വന്നതാ. എവിടെ നിന്ന് വന്നെന്നല്ല, ആരാന്നാ ചോദിച്ചേ? തങ്കമ്മയുടെ വീട്ടിന്റെ അടുത്ത് നിന്ന്. ഓ, മനസ്സിലായി മനസ്സിലായി, തൊട്ടടുത്ത വീട്. അങ്ങനെ പറഞ്ഞാട്ടെ, തങ്കമ്മയെ കണ്ടിട്ട് ഒത്തിരി നാളായി. അല്ലയോ, കാണാൻ വന്നിരിക്കുക. നിന്റെ പഴയ കൂട്ടുകാരന അല്ലയോടി. നിങ്ങൾക്ക് എന്ത് വേണം? കൊലപാതകം കൂടെ കാണണം, കൊലപാതകം കൂടെ കാണണം. തങ്കച്ചനോടാണ് പറയുന്നത്, പോകാൻ എവിടുന്നു? ക്ഷമിക്കൂ തങ്കമ്മ. വിളിച്ചു വരുത്തിയിരിക്കുന്നു. അല്ലടി. അല്ല, ഞാൻ വിളിച്ചു വരുത്തിയില്ല. കഥ പറയുന്നു. ഇല്ലടി, ഇല്ല, സത്യം പറഞ്ഞു, ഞാൻ വിളിച്ചു വരുത്തിയില്ല. നേരെ പറഞ്ഞു കൊല്ലവടി ചെയ്യുന്നു ഞാൻ.